നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശികൾക്ക് വിസ നടപടികൾ നൽകിയ പ്രത്യേക ആനുകൂല്യം ഈ മാസം അവസാനിക്കും. ആറുമാസമായി രാജ്യത്തിന് പുറത്തുള്ള കുവൈറ്റ് വിസയുള്ള പ്രവാസികൾ ജനുവരി 31 മുമ്പ് തിരിച്ചു പ്രവേശിക്കണം. അല്ലാത്ത പക്ഷം ഇവരുടെ റെസിഡൻസ് പെർമിറ്റ് റദ്ദാക്കും. ഇതോടെ വിസയുള്ള പലരും കുവൈറ്റിലേക്ക് മടങ്ങിയെത്തി. കോവിഡിനെ തുടർന്ന് കുടുംബാംഗങ്ങളെ നാട്ടിലാക്കി പലരും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിസ നഷ്ടപ്പെടാതിരിക്കാൻ കുവൈറ്റിലേക്ക് മടങ്ങുന്നവരുണ്ട്. 3 വർഷത്തിനു ശേഷം കുടുംബം നാട്ടിൽ നിന്ന് എത്തിയതായും നടപടിക്രമങ്ങളിൽ പ്രയാസം നേരിട്ടില്ലെന്നും പ്രവാസികൾ അറിയിച്ചു. സ്വകാര്യ കമ്പനി വിസയ 18-ാം നമ്പറിലുള്ളവർക്ക് 2022 ഒക്ടോബർ 31-നായിരുന്നു തിരിച്ചെത്താനുള്ള അവസാന ദിവസം. ഗാർഹിക തൊഴിലാളികൾക്ക് നേരത്തെ ഈ ആനുകൂല്യം റദ്ദാക്കിയിരുന്നു. സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന നടപടിയുടെ ഭാഗമായി കൂടുതൽ സർവീസുകൾ സഹേൽ ആപ്പിലേക്ക്. രാജ്യത്തെ ഷോപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുടെ വിവരങ്ങൾ 1 ഫെബ്രുവരി മുതൽ സഹേൽ ആപ്പിൽ ലഭ്യമാകുമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധികൾക്കായിരിക്കും സർവീസ് ലഭ്യമാകുക. 1 ഫെബ്രുവരി മുതൽ ഇത്തരം ഇടപാടുകൾ ഓൺലൈൻ വഴി മാത്രമായി പരിമിതപ്പെടുത്തും. നിലവിൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ 141 ഈ സേവനങ്ങൾ ആപ്പിൽ ലഭ്യമാണ്. സർക്കാർ മന്ത്രാലയങ്ങളെ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് ഈ സംവിധാനം ഒരുക്കിയത്. 8 ലക്ഷത്തിലധികം വരിക്കാർ നിലവിൽ സഹേൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ 2022 ഏകദേശം 75% വർധനവുണ്ടായതാണ് റിപ്പോർട്ട്. ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസുകളുടെ വരുമാനം കഴിഞ്ഞ വർഷം 338% വർദ്ധിച്ച് 276.7 ദശലക്ഷം ദിനാറായി. നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2021 വരുമാനത്തേക്കാൾ 10% കുറവാണ് നിലവിലെ വരുമാനം. ദീർഘനാളത്തെ തടസ്സങ്ങൾക്ക് ശേഷം യാത്ര ചെയ്യാനുള്ള പൗരന്മാർക്കും താമസക്കാർക്കും വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് ഈ മേഖലയുടെ വരുമാനം വർദ്ധിക്കാൻ കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. ബഫ്ര ഫാമിലെ സ്വിമ്മിംഗ് പൂളിലാണ് അപകടം നടന്നത്. സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നതിനിടെ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു. സംഭവം അറിഞ്ഞ ഉടനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന പ്രവാസി മലയാളി യുവതി മരിച്ചു. 34 വയസ്സുള്ള കൊട്ടാരക്കര സ്വദേശി അനു എബയിലാണ് മരിച്ചത്. ലുലു എക്സ്ചേഞ്ച് സെന്ററിൽ കസ്റ്റമർ കെയർ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ഫർവാനിയ ദിദീജിലുള്ള ലുലു സെന്ററിന്റെ ജോലി കഴിഞ്ഞ് മടങ്ങവേ ബസ്സിൽ കയറാൻ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ അതിവേഗതയിൽ വന്ന മറ്റൊരു വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഫർവാനിയ ഹോസ്പിറ്റൽ ഐസിയുവിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. ഭർത്താവ് ഏബേൽ രാജൻ, മകൻ ഷാരോൺ ഏബേൽ. ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബയ്യാൻ പാലസിൽ 1 ഫെബ്രുവരി കുവൈറ്റിന്റെ ദേശീയ പതാക ഉയർത്തും. ദേശീയ അവധി ദിനാഘോഷത്തോടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദേശീയ ദിനാഘോഷങ്ങൾ വിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് കമ്മിറ്റി വിശദീകരിച്ചു. വാർത്താവിതരണ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും യുവജനകാര്യ സഹമന്ത്രിയുമായ അബ്ദുൾ റഹ്മാൻ അൽ മുത്തേരിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ. സ്വദേശി യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സിറിയൻ പൗരനെ നാടുകടത്തും. ഇയാൾ യുവതിയുടെ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്ന് 10,000 ദിനാർ ഈടാക്കുകയായിരുന്നു. 1-ലധികം തവണ ഇയാൾ യുവതിയുടെ വീട്ടിൽ പ്രവേശിച്ചതായും തെളിഞ്ഞു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 19 കെടിയും 1 ഗ്രാം 22 കാരറ്റ് 18 കെടിയും 350 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 267.40 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.